ഇപ്പോസ് മലയാളം സീസൺ 6 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ആക്ച്വലി എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫേക്ക് കണ്ടന്റുകൾ വരുന്നതിനോട് ഞാൻ ഒട്ടും പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. ഒറിജിനൽ റിയൽ കണ്ടന്റ് കാണാനാണ് നമുക്ക് താല്പര്യം. തീർച്ചയായിട്ടും ഇനിഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിൽ എല്ലാവരും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ശ്രദ്ധിക്കപ്പെടണമെന്നല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും മേ ബി അവർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് തുടക്കത്തിൽ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇനി ബിഗ് ബോസ് ഒറിജിനൽ കണ്ടന്റ് ഉണ്ടാക്കിക്കോളും, അത് ബിഗ് ബോസിന്റെ പണിയാണ്. എന്തായാലും അവർ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി രണ്ടാമത് നമ്മുടെ രതീഷിന്റെ കാര്യം പറഞ്ഞാൽ, പുള്ളി വിചാരിച്ച പോലെ ഗെയിം പോകുന്നുണ്ട്. പുള്ളിയുടെ ഗെയിം ഓൾമോസ്റ്റ് എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്, ഒറ്റപ്പെട്ടിരിക്കുവാണ്. എന്നാൽ ജാസ്മിൻ പുള്ളി അങ്ങനെ പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞിട്ടുമില്ല. ജാസ്മിനും ഗബ്രിയും കൂടെ പോയിരുന്നു പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ആക്ച്വലി ഗെയിം വളരെ നന്നായിട്ട് മനസ്സിലാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ ഒറ്റപ്പെടാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ജാസ്മിനുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അത് രതീഷിൻ്റെ ഗെയിമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു മറു ഗെയിമായിട്ടാണ് ജാസ്മിൻ സുജുവൊക്കെ ഗെയിം കളിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് പ്രൊവോക്കിംഗ് ആണെങ്കിൽ, ജാസ്മിൻ ഇവിടെ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗബ്രിയും കൂടെ ഉണ്ട്. സോ അവർ തമ്മിലിപ്പോൾ നമ്മുടെ രതീഷിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ രതീഷിനും പറയാനുള്ളത് കേൾക്കുന്നതൊക്കെയാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.